പനമറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഒരിക്കൽ കൂടി ഓണം കടന്നു വരുന്ന ഈ സന്ദർഭത്തിൽ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച തരത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പനമറ്റ സ്കൂളിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യമായിട്ട് അറിയിക്കുന്നു. നമുക്കറിയാം, ഓണം ഒരു കാലഘട്ടത്തിൻ്റെ നന്മയുടെയും സൗഹൃദത്തിൻ്റെയും പാരസ്പര്യത്തിൻ്റെയും പ്രതീകമാണ്. അത്തരമൊരു ഒരു കാലത്തെ സ്വപ്നം കണ്ട ഒരു സമൂഹം, ഒരു ഒരു തലമുറ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെപ്പോഴും ആവേശഭരിതരാണ്. സമഭാവനയുടെയും അതോടൊപ്പം തന്നെ സഹോദരത്തിൻ്റെയുമായ ആ നാളുകൾ ഒരുപക്ഷെ യാഥാർത്ഥ്യമല്ലായിരുന്നെങ്കിൽ പോലും അത്തരമൊരു കാലം കടന്നു വരുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസവും ദർശനവും ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത്തരമൊരു കാലം കടന്നു വരുമെന്ന പ്രതീക്ഷയും പ്രത്യാശയും ഓരോ ഓണവും നമുക്ക് നൽകുന്നത് അത്തരം കൂട്ടായ്മകളുടെ, സ്നേഹത്തിൻ്റെ, നന്മയുടെ പ്രത്യാശകൾ. പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും കോവിഡിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും ആ ദുരന്തത്തിൻ്റെ ഇടയിലും നമ്മൾ അത്തരം പ്രത്യാശകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സൂക്ഷിക്കാൻ ആഗ്രഹിക്കാം. അത്തരം ഒരു പ്രതിസന്ധിയിലും ഓണത്തിൻ്റെ കൂട്ടായ്മയും പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ അർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഈ കാലം കടന്നു പോകും. നമ്മുടെ കഴിഞ്ഞകാല അസന്തങ്ങൾ തിരികെ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനായി നമുക്ക് കാത്തിരിക്കാമെന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസിക്കുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം, ഞാൻ മാണി സി കാപ്പനമല്ലേ. പനമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും മാതാപിതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേടിയ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടേതുമായ ഒരു നല്ല തിരുവോണം ഒരിക്കൽ കൂടി നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷം നടക്കുന്നു എന്നറിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഞാനേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കലാലയമാണ് പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമെന്നുള്ള നിലയിലും പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും ഏറെ കരുതലോടെ വലിയ പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് നേതൃത്വം നൽകി വിജയകരമായി വളർച്ചയിലേക്ക് പുരോഗതിയിലേക്ക് കൈപിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ച ഒരു സ്കൂളാണ് പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നാണ് പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂളിന് ഞാൻ എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേരുന്നു. ആ സ്കൂളിൻ്റെ മുഴുവൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ലാം ഊഷ്മളവും ഹൃദ്യവുമായ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പനമറ്റം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമഭാവനയുടെ മഹനീയ സന്ദേശവുമായി മലയാളി മറ്റൊരു ഓണം കൂടി ആഘോഷിക്കുകയാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സ്വപ്നം എന്നെങ്കിലും സാക്ഷാത്കരിക്കപ്പെട്ടിരുന്നോ എന്നല്ല, അതങ്ങനെ ഒരു ആഗ്രഹമായി മനുഷ്യനുള്ള കാലം നിലനിൽക്കുമെന്നതാണ് സത്യം. മനുഷ്യരെ മുഴുവൻ ഒരു പോലെ ചിട്ടപ്പെടുത്തിയ മഹാമാരിയുടെ കാലത്താണ് ഈ ഓണം. അതിനെ നേരിട്ടുകൊണ്ട് ഏവർക്കും ഓണമുണ്ണാനുള്ള അവസ്ഥ സർക്കാർ ആശ്വാസ നടപടികളിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓണസന്ദേശത്തിന് വിപരീതമായി അസഹിഷ്ണുത തീവ്രമാകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഓണവിഭവങ്ങളുമായി നമുക്ക് ഓണത്തെ വരവേൽക്കാം. ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച 10,000 പേരിൽ എല്ലാവർക്കും OSA ഓണാശംസകൾ. മറ്റൊരു ഓണക്കാലം കൂടി വരവായിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും കൊറോണ കാലത്താണ് ഓണം ആഘോഷിക്കുന്നത്. അതിന് മുമ്പുള്ള 2 കേരളത്തിൽ പ്രളയ ദുരിതങ്ങൾ മൂലം കാര്യമായ ഓണാഘോഷങ്ങൾ ഇല്ലായിരുന്നു. എന്നാലും മലയാളിയെ സംബന്ധിച്ചോളം ഓണം എന്ന് പറയുന്നത് ഒരു ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഹൃദയവികാരത്തിൻ്റെയും കൂടെ ഭാഗമാണ്. അതിനാൽ നമ്മൾ ഏത് ബുദ്ധിമുട്ടിലും ഓണം ആഘോഷിക്കുക തന്നെ ചെയ്യും. ഇനി വരുന്ന വർഷങ്ങളിലും പൂർവാധികം ഭംഗിയായി പഴയ പ്രതാപത്തോടുകൂടി ഓണം നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും
രക്ഷിതാക്കൾക്കും സഹപ്രവർത്തകർക്കും ഊഷ്മളമായ ഓണാശംസകൾ നേരുന്നു. പനമറ്റ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവർഷാശംസകൾ നേരുന്നതോടൊപ്പം അധ്യാപകർക്കും കുട്ടികൾക്കും മറ്റെല്ലാവർക്കും പി ടിയുടെ ഭാഗത്തു നിന്നുള്ള ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. നമസ്കാരം, ഞാൻ ജിൻസ് ഗോപിനാഥാണ്. സ്വന്തമായി ഒരു വാർത്താ ചാനൽ പനമറ്റം ന്യൂസ് എന്ന പേരിൽ ഒരു വാർത്താ ചാനൽ തുടങ്ങിയിരിക്കുകയാണ് പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിലേക്ക് ഇത്തരമൊരു കഴിവ് വളർത്തിയെടുക്കുവാനും വാർത്തകൾക്കുള്ള പ്രാധാന്യം അവരെ മനസ്സിലാക്കുവാനുമൊക്കെ ഇതിന് നേതൃത്വം നൽകിയ പനമറ്റം സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണം ആശംസിക്കുന്നു. താങ്ക് യു. ും പൂക്കളവും കൊതിയൂറും സദ്യകളും നന്മകളേറെ കണ്ടു നിറഞ്ഞൊരു ഓണം വന്നില്ലേ. നിറപുഞ്ചിരി തഞ്ചി വരുന്നൊരു തുമ്പികളും കൂടെ കായവറുത്തു കുറിച്ചു വരുന്നേ ഊഞ്ഞാലാടാന്. നമസ്കാരം, ഞാൻ പരസ്പരം പ്രദീപ്. പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ വാർത്താ ചാനലായ പനമറ്റം ന്യൂസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ ബാദുഷ, ഫിലിം പ്രൊഡ്യൂസർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങൾ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഹൈടെക്കായി മാറിക്കഴിഞ്ഞു. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന പനമറ്റം സ്കൂളിലെ കുട്ടികളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വിനോദ വിജ്ഞാന പരിപാടികളും വിദ്യാലയത്തിൽ നിന്ന് വിരമിച്ച അധ്യാപകരെയും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും നാട്ടിലെ സാംസ്കാരിക കേന്ദ്രങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന പനമറ്റം ഗവൺമെൻറ് ഹൈസ്കൂൾ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള വാർത്താ ചാനൽ പനമറ്റം ന്യൂസിന് എൻ്റെ എല്ലാവിധ ആശംസകളും.
താങ്ക് യു. ഓണം വരുമ്പോൾ ഭയങ്കര ഭക്ഷണം കഴിക്കാൻ പറ്റും.
നല്ല സദ്യ എല്ലാ വീടുകളിലും എത്ര ദാരിദ്ര്യം അനുഭവിച്ചാലും എല്ലാ വീടുകളിലും മാവേലി തമ്പുരാൻ വരുമ്പോൾ ന്യായമായ നല്ലൊരു സദ്യ കൊടുത്ത് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് എല്ലാ വീടുകളിലും ഉള്ളത് ദേശീയ വായനശാലയുടെ ഗുരുസംഗമാക്കുന്ന മഹത്തായ ഒരു സംരംഭത്തിന് സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വായനശാലയുടെ സജീവ പ്രവർത്തനത്തിൽ തുടർന്നു വരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഓണമെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഇങ്ങനെ കാത്തിരുന്ന് ഒരു സുന്ദരമായ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. പഴയ കുടുംബം രീതി പറയുമ്പോൾ പട്ടിണിയും പരിവട്ടവുമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സദ്യ ഉണ്ടാകുള്ള ഒരു ദിവസമായിട്ടാണ് ശരിക്കും അന്നത്തെ ദിവസത്തെ നമ്മൾ കുട്ടികളായ കാലത്ത് നമ്മൾ അനുഭവിച്ചു പോകുന്നത്. അത്തം മുതൽ പത്ത് ദിവസം നമ്മൾ ഓണാഘോഷം നടത്തുന്നു. ഈ അതിനോടനുബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് ശുചീകരണ വാരം നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കാറാണ് നമ്മൾ നടത്താറ്. അവിടെ ഈ പ്രദേശത്തെ പറ്റി പറയുമ്പോൾ കൺവെട്ടത്തെ പറ്റി പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് നാടൻ പന്ത് കളിയാണ്. നാടൻ പന്ത് കളി മത്സരമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഓണത്തിന്റെ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇവിടെ നടത്താറുണ്ടായത്. തവർപ്പാല് ചിരട്ടയിൽ ഉറച്ച് ഏതെങ്കിലും പാത്രത്തിൽ ഉറച്ചിട്ട് അതിൽ ഉപ്പ് ചേർത്ത് അല്ലെ അസുഖം ചേർത്ത് അതിനെ കട്ടിയാക്കി നമ്മൾ തന്നെ അതിനെ ഒരു പന്ത് രൂപത്തിലാക്കിയിട്ട് അതിന്റെ ഒട്ടുപാലി കിട്ടി ആ പന്ത് ഉണ്ടാക്കലാണ് നിർമ്മാണമാണ് നമ്മുടെ ആദ്യത്തെ ഓണ ഒരുക്കത്തിന്റെ ആദ്യത്തെ പടി. അതുപോലെ തന്നെ ഓലപ്പന്ത് നിർമ്മാണം. ഇതെല്ലാം നമ്മള് ഈ അമ്പലത്തിന്റെ വൈകാലത്തും മുറ്റങ്ങളുള്ള വീടിന്റെ മുറ്റത്തും ഒക്കെയായിട്ട് ഇങ്ങനെ കളിച്ച് ആണ് നമ്മുടെ ഈ കളികൾ ആരംഭിക്കുന്നത്. പിന്നെ രാവിലെ തന്നെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് കുട്ടികളിരിക്കുന്ന അവർക്ക് ഓണപ്പുടവ കിട്ടുക എന്നുള്ള കാരണവന്മാരിൽ നിന്ന് ഓണപ്പുടവ കിട്ടുക എന്നുള്ള ആ സന്തോഷത്തിലാണ്. ആ ഓണപ്പുടവ എടുത്തുകൊണ്ടാണ് അത്തപ്പൂവിടാനുള്ള ആ പൂക്കളത്തിന് വേണ്ടിയുള്ള പൂ ശേഖരിക്കാനായിട്ട് നാട്ടിൽ കൂടെ കുട്ടികൾ സന്തോഷത്തോടു കൂടി ഓടിക്കളിച്ച് നടക്കുന്നത്. രാവിലെ വിളിച്ച് ഓണക്കോടി കൊടുത്ത് ഒക്കെ ശേഖരിച്ച് മുറ്റത്ത് അവരാലാവുന്ന രീതിയിലുള്ള പൂക്കളം ഇട്ട് ആണ് അവരത് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കൂട്ടുകാരൊത്ത് വിവിധ കളികൾ പ്രധാനമായിട്ട് നാടൻ പന്ത് കളിയാണ് ഈ നാട്ടിൽ തിരക്കേറിക്കൊണ്ടിരുന്നത്. പിന്നെ കുട്ടികള് സ്ത്രീകള് തിരുവാതിര കളി, പിന്നെ മുതിർന്നവരെന്ന പ്രധാനമായിട്ട് ചീട്ടുകളി എന്നായിരുന്നു രാത്രി കാലങ്ങളിൽ ചീട്ടുകളി ഒക്കെ ആയിട്ടാണ് അവരിങ്ങനെ ഓണത്തെ വരവേറ്റുകൊണ്ടിരുന്നത്. ഇതെല്ലാം എല്ലാവരും കൂടിയിരുന്ന ഓണസദ്യ ഉണ്ടാകുന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെയുള്ളത്. പിന്നെ ഈ നാട്ടിൽ മാത്രം ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വൈകുന്നേരമാകുമ്പോൾ ഒരു സന്ധ്യയോടുകൂടി വിളക്കത്തിക്കുന്നതോടുകൂടി ഉറുമ്പിന് ചോറ് കൊടുക്കുക എന്നൊരു പരിപാടി, ഈ ആകെയും പൂവെന്ന് വിളിച്ചു പോയി ഉറുമ്പിന് ചോറ് കൊടുക്കുന്നൊരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കുട്ടികളായ ആൾക്കാരാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരു ഓണത്തുമ്പുകളുടെ സാന്നിധ്യമായിരുന്നു നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അത് ഒരു നഷ്ട സ്വപ്നമായിട്ട് മാറിയിട്ടുള്ള പോകുന്നു. ബൈ.
എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും എൻ്റെ ഓണാശംസകൾ. ഏവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നമസ്കാരം. നമ്മൾ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. എന്നാൽ ഈ അസാധാരണ സാഹചര്യത്തിൽ ആഘോഷങ്ങളുടെ ആരവമില്ലാതെ അതീവ ജാഗ്രതയോടെ നമുക്ക് ഓണത്തെ വരവേൽക്കാം. എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ. നന്മയുടെയും സമൃദ്ധിയുടെയും നിറവോടെ വീണ്ടും ഒരു പൊന്നോണം കൂടി. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഉത്തൻ പ്രതീക്ഷകളാണ് ഓരോ ഓണനാളുകളും നമുക്ക് നൽകുന്നത്. ഇന്നത്തെ മഹാമാരി അതിജീവിച്ച് ജാതിമത ആസുര ചിന്തകൾ വെടിഞ്ഞ് ഒരേ മനസ്സായി മുന്നേറാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ ഒരു ഓണം ആശംസിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തില് ഒരു പൊന്നോണം കൂടി വരുമായി. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഐശ്വര്യവും സമൃദ്ധിയുമുള്ള ഒരു നല്ല ഓണക്കാലം ആശംസിക്കുന്നു. ആർപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഓണത്തെ വായുമൂടി നിശബ്ദമായി വരവേൽക്കേണ്ട പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് ഇത്തവണത്തെയും ഓണം കടന്നുപോകുന്നത്. ഒരുമയുടെ ഉത്സവമായ ഓണക്കാലത്ത് നമുക്കൊരുമിച്ച് ഈ കൊറോണ കാലത്തെ അതിജീവിക്കാം. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ. മാവേലി നാടിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതാ ഒരു പൊന്നോണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. ഏവർക്കും ഈ മഹാമാരിക്കാലത്ത് അതിജീവനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പൊന്നോണാശംസകൾ. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രേയ. പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം, ഞാൻ ഹരിശങ്കർ. പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് എല്ലാവർക്കും, വിനീതമായ നമസ്കാരം. ശ്രീനാഥ് ഹിയർ. പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വൃശ്ചിക പെണ്ണേ, വേളിപ്പെണ്ണേ, വെറ്റില പാക്കുണ്ടോ? ും
പൊന്നോണത്തുമ്പി. അത്തം ചിത്തിര ചോരി പൊന്നെല്ലിൻ പൊന്മല പൂട്ടം തോറും നീ വരു പൊന്നോലത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും എല്ലാവർക്കും. നമസ്കാരം. പനമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. തിരുവാവണിരാവ് മനസാകെ നിലാവ്
മലയാള ചുണ്ണിൽ മലരോണപ്പാട്ട്, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാൻ്റെ വരവായാൽ ചൊല്ല്, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പൂവേ മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം. ആപത്തന്നാർക്കു മുട്ടില്ല താനും, ആദികൾ വാദികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, നാരിമാർ ബാലന്മാർ മറ്റെല്ലാരും നീതിയോടങ്ങു വസിച്ച കാലം. കള്ളവുമില്ല ചാതിയുമില്ല, എള്ളോളമില്ല പോളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. താങ്ക് യു. Thank you.
Thank you.
കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കുട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാതിത്തിത്തെയ്തകതെയ്തോ വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയശ്രീലാളി തരായി വരുന്നു ഞങ്ങൾ ഓ തിത്തിത്താരാതിത്തിത്തെയ്തിത്തെയ്തകതെയ്തോ കറുത്ത ചീരകും വെച്ചോരെ എന്നെ കിളി പോലെ കുതിച്ചു കുതിച്ചു പായും കുതിര പോലെ ഓ തോൽവി എന്തെന്നറിയാതെ തിത്തെയ്തകതേതേതോ തലതത്താൻ അറിയാതെ തിത്തിത്താരാതെയ്ത് കാവാലം ചുണ്ടനിത ജയിച്ചു വന്നു ഓ തിത്തിത്താരാതിത്തിത്തെയ്തകതേതേതോ തോൽവി എന്തെന്നറിയാതെ തിത്തെയ്തകതേതേതോ
തരതറിയാതെ തിത്തിത്താരാതെയ്തി കാവാലം ചുണ്ടനീത ജയിച്ചു വന്നു ഓ തിത്തിത്താരാതിത്തിത്തേതോ. പമ്പയിലെ പൊന്നോളങ്ങൾ ഓടി വന്നു പൂണരുന്നു, തങ്കവയിൽ നെറ്റിയിന്മേൽ പൊട്ടുകുത്തുന്നു. ഓ തിത്താരാ തിത്തിത്തേ തിത്തേ തകതെയ്തേതോ. തെങ്ങോലകൾ പൊന്നോലകൾ മാടി മാടി വിളിക്കുന്നു, തെന്നൽ വന്നു വഞ്ചാമരം വീശി തരുന്നു. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതെയ്തേതോ. ചമ്പക്കുളം പള്ളിക്കൊരു തിത്തേ തകതെയ്തേതോ. വള്ളം കളിപ്പെരുന്നാൾ തിത്തിത്താരാതെയ്ത്. അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക് ഓതിത്തിത്താരാതിത്തിത്തേതിത്തേതകതേതോ. ചെമ്പക്കുളം പള്ളിക്കൊരു വെള്ളം കളിപ്പെരുന്നാൾ അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക് ഓതിത്തിത്താരാതിത്തിത്തേതിത്തേതകതേതോ. കരിമാടിക്കുട്ട നിന്നു പനി നീർക്കാവടിയാട്ടം, കാവിലമ്മയ്ക്കുന്നു രാത്രി ഗരുടൻ തൂക്കം. ഓ തിത്തിത്താരാതിത്തിത്തേതിത്തേതകതെയ്തേതോ. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതെയ്തേതോ. കൊച്ചു പെണ്ണെ കോയിലാളെ തിത്തത്താരാതെയ്തേ. ഓ തിത്തിത്താരാതിത്തിത്തേതിത്തേതകതെയ്തേതോ. ഓ തിത്തിത്താരാതിത്തിത്തേതിത്തേതകതെയ്തേതോ. ഓ തിത്തിത്താരാതിത്തിത്തേതിത്തേതകതെയ്തേതോ.